السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് വൃത്ത നിർവഹിച്ചലു കഡായ സമയ ചെന്നിട്ടുള്ള വിഷയം നിങ്ങൾ ചർച്ചാക്കുക. അതിരെ ഭാഗത്തിൽപ്പെട്ട ചില വിഷയം ഇട്ടിക്കട ഇണ്ട് ചൊല്ലത് ചന്ദ്ര ദർശന ദിന്ത വൃത്ത മാത കണ്ടെങ്ക് നോമ്പ് അത് നോമ്പ് നിർബന്ധ അവിടെ ആറുക ആറ് കാണണു അവ കണ്ടവണു വന്നിട്ട് കാതിയാറമുട്ട ചൊന്നെങ്കിൽ ആ ആ വാക്കിടെ സ്വീകരിക്കമാ അത് ഇട്ടിക്കട ഇണ്ടത്തെ വിഷയം. കഴിഞ്ഞ ക്ലാസ്സിൽ പാതി ഇട്ടിക്കടിയതും അതുകത്തെല്ലാം ബന്ധമുണ്ട്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്നു ഒരു നീതിമാനായ മനുഷ്യ മാത കണ്ടേണ്ട് കണ്ടെങ്കിൽ അവന് കാതിയാറമുട്ട അവനുകുതേനായിട്ട് അവൻ്റെ വാക്കിടെ സ്വീകരിക്കുകുതേനായിട്ട് ഒരു നീതിമാന്മാരായ ജണ്ട് സാക്ഷര്യം വിളിച്ച വന്നിട്ട് കാതിയാറ മുട്ട ചൊല്ലണു നക്ക് മാത കണ്ട് അല്ലെങ്കിൽ അങ്ങ ചൊല്ലണു ഓൺകു മാത കണ്ടിട്ട് ആ വാക്ക് കാതിയാറ സ്വീകരിക്കുകയും കാതിയാറ മുട്ടത് സ്ഥിരപ്പെടുകയും അങ്ങനെ ആയിട്ട് കണ്ടെങ്കിൽ കാതിയാറ് എല്ലാ ആൽമാർക്കും നോമ്പ് പിടിക്കുക ചൊല്ലുക ഓർഡർ കൊടുക്കുക റായത്തിലുള്ള ആൽമാർക്ക് അതേ ടിക്കറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ചൊല്ലരുത്. പിന്നെ ചില അടയാളങ്ങൾ ചില അടയാളം ഉണ്ടെങ്കിൽ നോമ്പ് പിടിക്കാം. ചില അടയാളം ചെന്നെങ്കിൽ ചിലപ്പോൾ ഉദാഹരണക്ക് പള്ളിയുടെ മിനാരത്തിൽ ലൈറ്റ് കത്തുമ്പത്തു സാധാരണ പള്ളിയുടെ മിനാരത്തിൽ ലൈറ്റ് കത്തില്ല ആദത്ത് നോക്കുമ്പോൾ നോമ്പിൻ്റെ ടൈമിൽ മാത്രം പള്ളിയിൽ ചിക്ക് ബൾബ് അല്ലേ സാധാരണ ഇട്ടിറങ്ങണം. ഇപ്പോൾ പള്ളി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ പള്ളിയിൽ സാധാരണ നല്ല കാര്യമാകുമ്പോഴത്തേക്കു റമദാന് പറയുമ്പോഴത്തേക്ക് ലൈറ്റിങ്സ് എല്ലാം ഇടാറ്. അപ്പം ഈ ലൈറ്റിങ്സ് ആൾമാർക്ക് കാണുമ്പോൾ എന്തിനാ മനസ്സിലാവുള്ളു നോമ്പുണ്ട് മനസ്സിലാവുള്ളു അത് പിടിച്ചിട്ടും നോമ്പ് പിടിച്ചോളാണ്ട് ചൊല്ലേ. അപ്പം ഇപ്പം ഉറപ്പല്ലേ അങ്ങനെയൊക്കെ ലൈറ്റിങ്സ് എല്ലാം കണ്ടെങ്കിൽ പിന്നെ പള്ളി തക്ബീറും കേക്കിടും അതും ഉപകാരമായി. അപ്പം അതേ ടിക്കറ്റ് കഴിഞ്ഞ ക്ലാസ് എന്നങ്ങ ചെറിയ രൂപത്തിൽ അതിനും ചർച്ചയാക്കിയറ ഏതാവട്ട് ഇണ്ടത്തെ ക്ലാസ്സിൽ ചൊല്ലേ ഒരു തമ്മാടിയായ മനുഷ്യകു അതുപോലെ ഒരു അടിമയായ മനുഷ്യകു അതുപോലെ ഒരു പെണ്ണായ ഒഴുകു അവന് മാത കണ്ടേട്ട് കണ്ടെങ്കിൽ അവളെ സ്വന്തം അവൾ കണ്ടാൽ മാത ഒരു തമ്മാടിയായ മനുഷ്യ നീതിമാനായ മനുഷ്യല്ല ഒരു പോക്കുരി തപ്പാക്കടെ തമ്മാടിയായ ജീവിക്കുന്ന മനുഷ്യ അവനുക്കു മാത കണ്ടെത്തി. അല്ലെങ്കിൽ ഒരു അടിമ അവൻ സ്വതന്ത്രനല്ല അടിമ ഈ ഇന്ത്യത്തിലൊന്നും ഇല്ല കുറവ് പൂർവ്വത്ത് എവിടെങ്കിലും ഉണ്ടോ ഉള്ള ഫലം നമുക്കറിയല. അപ്പോൾ ഗൾഫ് രാഷ്ട്രത്തിലുള്ള ഇപ്പോഴും ഉണ്ട് ചൊല്ലാറ് അടിമ. അപ്പോൾ പണ്ടെല്ലാം കൂടുതൽ ഈ ജാസ്തി ആയിരിക്കും പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ കാലത്ത് ഇമാമിങ്ങളുടെ കാലത്തൊക്കെ ജാസ്തി അടിമ ചൊല്ലുന്ന ഒരു കാര്യം. അപ്പോൾ അടിമ അവനക്ക് സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ ആ അടിമയായ മനുഷ്യ അവൻ്റെ ഇത് അവൻ്റെ വാക്ക് ബാരങ്ക് സ്വീകരിച്ചിട്ട് ഇതാക്കാവില്ല. അപ്പം അടിമയായ ഒരു മനുഷ്യ അവനെന്തായ മാത കണ്ട അതുപോലെ ഒരു പെണ്ണ് മാത കണ്ടാൽ എന്നാൽ അവനക്ക് നോമ്പ് പിടിക്കുക നിർബന്ധ അവന് കണ്ടത് കൊണ്ടിട്ട് അവൾക്ക് നോമ്പ് പിടിക്കുക നിർബന്ധ. പക്ഷേ ബാക്കി തന്നെ പിടിക്കുക ആവില്ല. പക്ഷെ ഒരു അഭിപ്രായം കൊണ്ട് എന്തിനാ നോക്കുന്നുണ്ടാ ഈ തമ്മാടി ഈ പെണ്ണ് ഈ അടിമ ഓണ്ടെ ഇപ്പൊ നാണ് വിശ്വസിക്കണം നക്ക് നല്ല വിശ്വാസം ഉണ്ട് ഓന് കളവ് ചൊല്ലാലെ നല്ല മനുഷ്യൻ രണ്ട് വിശ്വാസം ആൽമാര മുട്ടലോൻ തമ്മാടി നക്ക് നല്ല വിശ്വാസം അതുപോലെ അടിമയുടെ നക്ക് നല്ല ക്ലിയർ ആയ വിശ്വാസം അതുപോലെ ഈ പെണ്ണിടെ നക്ക് നല്ല ക്ലിയർ ആയ വിശ്വാസം എന്നാൽ നക്ക് അവൻ്റെ പറക്ക കേട്ടു നോമ്പു അതുപോലെ ദീനില് അത്ര ഒരു വിശ്വാസം ഇല്ലാത്ത മനുഷ്യ മുസ്ലിമേ പക്ഷെ ഒരു വിശ്വാസം ഇല്ല അവനക്ക് ക്ലിയറായ ഒരു വിശ്വാസം ഇല്ല അവനക്ക് മാത കണ്ടെങ്കിൽ അവൻ്റെ പറക്ക കേട്ട് നക്ക് അവൻ്റെ നക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്തരാക്കാം നോമ്പു പിടിക്കാം. ഇനി പിന്നെ
ഇങ്ങനത്തെ മസ്അലല്ല പഠിക്കുമ്പോത്തുകൂ ഞങ്ങ ചില സംശയങ്ങളെല്ലാം ഇടണു. അത് സപ്പറേറ്റ് ആയിട്ട് നിങ്ങ ഗുരു ഇത് വോയിസിൽ വന്നെങ്കും ഇൻഷാ അള്ളാ മറുപടി എല്ലാം കിട്ടും. പിന്നെ ചൊല്ലേണ്ട വിഷയം എന്ത് തോന്നുന്നുണ്ട, ആ മാത കാണ്ടത് ഉദിപ്പ് ഒറ്റ റായത്തില് സ്ഥിരപ്പെട്ടെങ്കിൽ അവിടെയും നോമ്പ് നിർബന്ധാവുള്ളൂ. ഉദിപ്പ് ഒറ്റ റായത്തിലുണ്ട് ചൊന്നെങ്കിൽ ഇപ്പ നന്റെ റായത്തില് മൈക്കാല ഞങ്ങളെ റായാലേ മൈക്കാല ഭാഗത്തില് സൂര്യ ഉദിക്കര ടൈം ഇത്തരണ്ടിക്കിട്. അതുപോലെ ഞങ്ങളെ ദക്ഷിണ കന്നഡ വിട്ടെങ്കിൽ അപ്പുറത്ത് കേരളമുണ്ട്. കേരളത്തിൽ ചില ഭാഗത്തിൽ ഞങ്ങളെ ഞങ്ങൾക്ക് എങ്ങനെ സൂര്യ ഉദിക്കരു അതേ ടൈമിൽ ഉദിക്കരു ഒരേ ടൈമായിട്ട് ഏകദേശം ഞങ്ങളെ ചുറ്റുഭാഗത്തിലുള്ള റായത്തില് ഞങ്ങളുടെ റായത്തിൽ എത്ര ഗണ്ടക്ക് സൂര്യ ഉദിക്കട് അതേ ടൈമില് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള റായത്തിലെ ഉദിക്കരുണ്ട് കണ്ടെങ്കിൽ എവിടെല്ലാം മാത കണ്ടെത്ത് അല്ലെങ്കിൽ ഒരു റായത്ത് മാത കണ്ടേണ്ട് കണ്ടെങ്കിൽ ഈ സൂര്യ ഉദിക്കട ഒറ്റ റായത്ത് എല്ലാവർക്കും നോമ്പു നിർബന്ധിക്കട്. ഞങ്ങളുടെ റായത്തിൽ മാത കണ്ടെങ്കിൽ കേരളത്തിൽ ഞങ്ങളെ പോലെ സൂര്യ ഉദിക്കര ടൈം ഒറ്റ കണ്ടെങ്കിൽ ഒറ്റ റായാണ്ട് കണ്ടെങ്കിൽ അങ്ങക്കും നിർബന്ധം, അവിടെ കണ്ടെങ്കിൽ നമുക്കും നിർബന്ധം. അങ്ങനെ പണ്ട് ഒരു ഉദാഹരണം ചോദിച്ചു ചില നോക്ക, ഇപ്പൊ ബാംഗ്ലൂരിലല്ല ചിലപ്പോ ഒരു നാൾ മുന്നൂറ് അങ്ങനെയുള്ള പണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു നാൾ പിന്നെ ഇങ്ങനെ വ്യത്യാസമുണ്ട് ഗൾഫിലുള്ള. കാരണം അവിടെ സൂര്യ ഈ ഉദിപ്പ് ഒത്തിട്ടില്ല. ഞങ്ങൾക്ക് ചിലപ്പോ ഞങ്ങളെ സൂര്യ ഉദിക്കെടുത്തും അങ്ങനെ സൂര്യ ഉദിക്കെടുത്തും വ്യത്യാസമുണ്ട്. ചിലപ്പോ ഗണ്ട കണക്കിൽ വ്യത്യാസമുണ്ട്, ചിലപ്പോ മിനിറ്റ്, ചിലപ്പോ ഗണ്ട കണക്കിലും മിനിറ്റ് കണക്കിലും പിന്നെ നാല് കണക്കിലും വ്യത്യാസമില്ല റായമുണ്ട്. അപ്പൊ അവിടെക്കെല്ലാം ആവില്ല ഒരേ റായ സോറി ഉദിപ്പ് ഒറ്റ റായത്തില് മാത കണ്ടെങ്കിൽ ആ എല്ലാ റായത്തുകും നോമ്പ് നിർബന്ധിക്കട്. അത് റമദാന്റെ തുടക്കായെങ്കും സമം റമദാന്റെ അവസാന ലാസ്റ്റ് അതായത് പെരുന്നാള് തീരുമാനിക്കുന്ന ടൈമിൽ അതായെങ്കും സമം. പിന്നെ ഒരു പ്രബലമായ അഭിപ്രായം, ശവ്വാൽ ടൈമു കടന്നിറ ചെന്നിട്ട് അടയാളം ഉണ്ടെങ്കിൽ അതിരമേൽ നിങ്ങെന്താവാ ചാരണം കൊള്ള നിർബന്ധിക്കുന്നു. ശവ്വാൽ കടന്നിരുണ്ട് ചൊല്ലിട്ടുള്ള അടയാള ആ അടയാള കളവള്ള നേര് ഇത് കറക്റ്റായി അടയാള ഇട്ടിത്തിരുന്നിട്ട് ഒരു വിശ്വാസം കരസ്ഥമാവും. നക്ക് ഉറപ്പ് വേണം, ഒരു ക്ലിയറായ ഉറപ്പുണ്ടെങ്കിൽ നക്ക് നോമ്പ് നിർബന്ധ. ബഹുമാനപ്പെട്ട ശൈഖുന ഇബ്നു സിയാദും ഹജർ ലൈതമി ഇബ്നു ഹജർ ലൈതമി റളിയല്ലാഹു അൻഹു ഇങ്ങോക്കെ ഇങ്ങല്ല ഫത്വ നൽകിടാർ ഇതുപോലെ. അതുപോലെ മുഹക്കിക്കിങ്ങളായ ഒരു കൂട്ടർ പണ്ഡിതന്മാരും ഇത് ഫത്വ നൽകിടാർ ഫത്വ തന്നിരാറ്. ശവ്വാല് പ്രവേശിച്ചിട്ടുണ്ട്, ശവ്വാൽ ഇപ്പൊ പെരുന്നാളിലെ ജാവു ഡൗട്ടിക്കരല്ലേ റമദാന അല്ല നോമ്പാൻ ഡൗട്ടിക്ക് അല്ലെങ്കിൽ ഉറപ്പിക്കട്ടെ ഏതും ആവട്ടെ ശവ്വാല് മാത കണ്ടിട്ടില്ല. ഇപ്പൊ നക്ക് മാത കണ്ടിട്ടില്ല, ഞങ്ങളെ റായത്തില് ചില ഇതെല്ലാം ഉണ്ട്. എന്തേ പെരുന്നാളാവുമ്പോ ലൈറ്റിങ്സ് ഇട്ടേ ഇവിടെ ചെന്ന പോലെ ഏകദേശം മസാല പെരുന്നാളാവുമ്പോ റായ ചമക്കിടേ പെരുന്നാളാവുമ്പോ നല്ല നല്ല ഡിസൈനിങ്ങും ഇങ്ങനെ വെച്ചിട്ട് റായത്തിൽ ഒരു എന്തോ ഒരു ആഘോഷാക്കിടാറ് പെരുന്നാള് ജാവും ടായും. അപ്പൊ അങ്ങനത്തെ ഒരു അടയാളം നക്ക് കണ്ടോണ്ടിട്ടുണ്ട്. അപ്പൊ നക്ക് എന്താക്കാം നാളെ പെരുന്നാളിന്റെ ഉറപ്പ് ഇതാക്കാം. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് പോരാ ഇപ്പൊള്ള ഉറപ്പല്ല ഗുന്താവിടല്ലേ ഉസ്താദ് പള്ളി തക്ക വീട് കൊടുക്കടല്ലേ. അപ്പൊ ഇതെല്ലാം ഇത് പണ്ടല്ല എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഓരോ റായത്തിൽ ഗുന്താവിടാ. ഇപ്പൊ ഇപ്പൊള്ള മുട്ടമുട്ട ആവോണ്ട് പണ്ട് അങ്ങനെ ഓരോ ഇപ്പുറത്തായെങ്കിൽ ഇനോറാവ് പോകണുണ്ടായെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്ററല്ല പോണു. അപ്പ ചിലപ്പോ അടയാളം കൊണ്ടായിട്ടിരിക്കും ആ രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഔത്തരങ്ങ ഓണ്ടമെന്ന് ചൊല്ലില്ല നാളെ പെരുന്നാളുണ്ട്. ചിലപ്പോ റോഡ് സൈഡിലൂടെ അടയാള അല്ലെങ്കിൽ പള്ളി മിനാരത്തിലുള്ള ലൈറ്റിങ്സ് കണ്ടിട്ടായിരിക്കും ആൾമാരെ മനസ്സിലാക്കിയിട്ട് നാളെ പെരുന്നാളുണ്ട് അല്ലെങ്കിൽ നാളെ നോമ്പുണ്ട്. അപ്പ ഇത്തരം വിഷയമല്ല
മനസ്സിലാക്കിയിട്ട് വെക്കും. ഇനി ഇനി റായത്തിലുള്ള ആൽമാറെല്ലാം നോമ്പ് പിടിച്ചാർ. ചിലപ്പോ ഒരു നീതിമാനായ മനുഷ്യ വന്നിട്ട് കാതിയാറ് മുട്ട ചെന്നിട്ട് കാതിയാറ് സ്വീകരിച്ചിട്ട് കാതിയാറ് കൊടുത്തേൽപ്പിനെ തീർമാ ഇത് ഉറപ്പ് കൊടുത്തേൽപ്പിനെ ഏറ്റിക്കു പിടിച്ചില്ല എന്നാലും ആൽമാറെല്ലാം നോമ്പ് പിടിച്ചാർ. എന്നാൽ 34 ആയിൽ പിന്നെ അങ്ങ് നോമ്പ് മുറിച്ചാർ, നോമ്പ് നിപ്പാട്ടിയാർ. 34 ആയിൽ നോമ്പ് കിട്ടിയാർ. ഉദാഹരണത്തിൽ റമദാൻ 34 ആയിൽ പിന്നെ, അതായത് 31, 2 ഞങ്ങൾ സാധാരണ പെരുന്നാളാക്കുന്ന ടൈം, 30 നോമ്പ് ഇറത്തി കിട്ടിയിട്ട് പിന്നെ പെരുന്നാളാക്കുന്ന ടൈം, ആ ടൈമിൽ അങ്ങ് നോമ്പ് മുറിച്ച് പെരുന്നാളാക്കിയ എനിക്ക് ചന്ദ്രന്ത് കണ്ടിട്ടില്ല, മാത കണ്ടിട്ടില്ല എനിക്ക്. ഏ 34 നോമ്പ് പിടിച്ചിട്ട് 31, 2 ജാവുകൂ, മാത കണ്ടിട്ടില്ല എനിക്ക്. അഥവാ ഷവ്വാൽ 1 ജാവുകു, ഷവ്വാലിന്റെ മാത കണ്ടിട്ടില്ല. ആകാശത്തിൽ മൂടെന്തില്ല, ക്ലിയർ ഉണ്ട്, ആകാശം തെളിഞ്ഞിട്ടുണ്ട്, മാത കണ്ടിട്ടില്ല. എന്നാൽ അങ്ങ് നോമ്പു മുറിക്കണോ, നോമ്പ് പിടിക്കോ തീറാ, പെരുന്നാളാക്കണോ. കാരണം ശറഇയായ നിയമത്തിലുള്ള കണക്ക് പൂർത്തിയാക്കി, ശറഇയായ നിയമത്തിലുള്ള കണക്ക് 34 നോമ്പ് പിടിക്കണോ, പിന്നെ മാത കാണട്ട് കാണാതെ കെട്ട് എന്താക്കാ പെരുന്നാള്. ആ കഥയ്ക്ക് പ്രബലം. ഇനി ഒരാൾ വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വസിക്കുക അവിടെ ഒരാളെ പലക്കത്തിൽ നോമ്പ് പിടിച്ചു. അപ്പൊ ഉദാഹരണം നാണു പഠിച്ചത് തമ്മാടിയായ മനുഷ്യരോ റായത്തിൽ തമ്മാടി നന്റെ മുട്ട നക്കൊണ്ട് നല്ല ഭയങ്കര ഇഷ്ട നല്ല വിശ്വാസ അവൻ ക്ലിയർ ആയ നന്റെ മുട്ട നന്റെ അടുക്കളവണം തേറ്റിക്കിട് ക്ലിയർ ആയാൽ നക്ക നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ നാണെന്താക്കി അവന്റെ പലക്ക് എടുത്ത് നോമ്പ് പിടിച്ച. പിന്നെ 34 ആയിൽ പിന്നെ റമദാൻ 30 കഴിഞ്ഞിട്ട് 31, 2 ജാവു, അതായത് ഷവ്വാൽ 1 ജാവു, ഷവ്വാലിന്റെ മാതന്ത് കണ്ടിട്ടില്ല, ആകാശം നല്ല ക്ലിയർ തെളിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ നക്ക് നോമ്പ് മുരിക്കുക ജായിസ് അല്ല, നക്ക് നോമ്പ് മുരിക്കു ജായിസ് അല്ല. നോമ്പു പിടിക്കണു, അവിടെ ഇംസാക്ക് പിടിച്ചു നിൽക്കണു. ഇനിയും നോമ്പ് പിടിച്ചതിൽ പിന്നെ വന്നിട്ട് നബിസേ വേറെ എല്ലാരും നോമ്പ് പിടിച്ചിരാറ്. അപ്പ പിറ്റാണ്ട് നോമ്പ് 31, 2 നോമ്പ് പിടിച്ചിരാറ്, അതായത് പെരുന്നാൾ അവിടെ 4 ഇട്ടിക്ക് 2 നോമ്പ് പിടിച്ചാറ് എല്ലാരും. അപ്പൊ നോമ്പ് പിടിച്ചിട്ടാകുമ്പോ പിറ്റാണ്ട് നോമ്പ് 2 സുബൈക്ക് വന്നിട്ട് ഒരു നല്ല നീതിമാനായ സാക്ഷി വന്ന് ചൊല്ല, ഏ നക്ക് മാത കണ്ടു. അങ്ങനെ നോമ്പ് മുരിക്കാവില്ല, അപ്പൊ നോമ്പ് പിടിക്കണു. അപ്പൊ ഇങ്ങനത്തെ കുറെ മസാല ഉണ്ട്, ഇതിൽ കുറെ അഭിപ്രായം ചർച്ചവും കുറെ മസാല എടുക്കുക ഉള്ളൂ. പക്ഷെ അത് വിശാലമായിട്ട് കൂടെ ചൊല്ലുകാവില്ല ഇപ്പൊ ഈ ക്ലാസ്സിൽ, കാരണം അതിന് വേറെ ക്ലാസ് വെക്കണം. ഇൻഷാല്ല നമുക്ക് നോമ്പ് തീർന്നിട്ട് പിന്നെ ഇൻഷാല്ല അതിനെ വിശദങ്ങ് ചിന്തിക്കാം. ഇപ്പൊ ഇത്ര ചർച്ചയാക്കിയിട്ട് പിന്നെ സെപ്പറേറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വോയിസിൽ വരാം, അത് ഇൻഷാല്ല മറുപടിയെല്ലാം തരാം. അള്ളാഹു തആല നിങ്ങൾ ചൊന്നതും കേട്ടതും ഒരു സ്വാലിഹായ അമലിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.